പാലാ ഉപതെരഞ്ഞെടുപ്പിൽ NDA സീറ്റിൽ BJP സ്ഥാനാർത്ഥി മത്സരിക്കും. കൊച്ചിയിൽ ചേർന്ന NDA യോഗത്തിലാണ് സീറ്റ് ഏറ്റെടുക്കാൻ ധാരണയായത്. സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ രണ്ട് ദിവസത്തിനകം കേന്ദ്ര നേതൃത്വം തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള അറിയിച്ചു. പാലാ സീറ്റിനായി ഘടകകക്ഷികൾ അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും അന്തിമ തീരുമാനം BJPക്ക് അനുകൂലം. BJP മത്സരിക്കണമെന്നത് മുന്നണി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു. കെ മാണിയുടെ കുടുംബത്തിൽ നിന്ന് പോലും ആളുകൾ NDAയിലേക്ക് വരുന്ന സാഹചര്യം ഇന്ന് ദൃശ്യമായിട്ടുണ്ട്. ഇനിയും പല ആളുകളും വരാനായിട്ട് NDAയുടെ നേതാക്കന്മാരെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വളരെ അനുകൂലമായ അന്തരീക്ഷമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റിൽ മത്സരിച്ച BJPക്ക് 24,821 വോട്ടാണ് ലഭിച്ചിരുന്നത്. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് കൈമാറും. BJP കോട്ടയം ജില്ലാ പ്രസിഡന്റ് N. ഹരി, പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനു പുളിക്കക്കണ്ടം, കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ജയസൂര്യൻ തുടങ്ങിയവരുടെ പേരാണ് സാധ്യതാ പട്ടികയിലേക്ക് ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും N. ഹരിയായിരുന്നു. സെപ്റ്റംബർ 6 NDA കൺവെൻഷൻ പാലായിൽ വെച്ച് നടക്കും. 8 മുതൽ 10 വരെ പഞ്ചായത്ത് തല കൺവെൻഷനുകളും സംഘടിപ്പിക്കും. മണ്ഡലത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പൊതുസമ്മതിയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് PC ജോർജ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ BJP തന്നെ മത്സരിക്കാൻ യോഗത്തിൽ ധാരണയാകുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.